നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആത്മഹത്യ ചെയ്യാൻ ടവറിൽ കയറുകയും പിന്നീട് ടവറിൽ നിന്നും കരഞ്ഞു വിളിച്ച് താഴേക്ക് ഇറങ്ങിയ ഒരു യുവതിയുടെ വാർത്തയാണ് അല്പസമയം മുമ്പ് വരെ സമൂഹ മാധ്യമങ്ങളങ്ങ് വൈറലായിരിക്കുന്നത്. യുവതിയുടെ വീഡിയോയും ഇപ്പോൾ ഇതിലൂടെ തന്നെ വൈറലായിട്ടുണ്ട്. കാരണം ഇതാണ്, ആത്മഹത്യ ചെയ്യാൻ ടവറിൽ കയറിയ യുവതിയെ കടന്നലുകൾ കൂട്ടത്തോടെ ആക്രമിച്ചു. കടന്നലുകളുടെ ആക്രമണം രൂക്ഷമായതോടെ യുവതി താഴെ ഇറങ്ങി. ആത്മഹത്യ ഭീഷണി മുഴക്കി പെട്രോൾ നിറച്ച കുപ്പിയുമായി BSNL ടവറിൽ കയറിയ യുവതിയെയാണ് കടന്നലുകൾ ആക്രമിച്ചത്. ഇന്നലെ വൈകിട്ട് 5 കായംകുളം BSNL ഓഫീസ് അങ്കണത്തിലെ ടവറിൽ 23 വയസ്സുകാരിയായ തമിഴ്നാട് സ്വദേശിയാണ് കയറിയത്. കടന്നൽ കൂട്ടത്തിന്റെ ആക്രമണം രൂക്ഷമായതോടെ യുവതി അലറി വിളിച്ചുകൊണ്ട് സ്വയം താഴേക്ക് ഇറങ്ങുകയായിരുന്നു. യുവതി ആത്മഹത്യ ചെയ്യുവാൻ അവർ കയറിയ വിവരമറിഞ്ഞ എത്തിയ പോലീസിനും അഗ്നിരക്ഷാ സേനയ്ക്കും കടന്നലുകളുടെ ഇടപെടൽ തുണയാവുകയായിരുന്നു എന്നാണ് മറ്റൊരു കാര്യം. കടന്നൽ കുത്തിൽ പരിക്കേറ്റ യുവതിയെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ആരോഗ്യനില തൃപ്തികരമാണ്. കുടുംബ പ്രശ്നങ്ങളാണ് യുവതിയെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്നും കരുതുന്നുണ്ട്. മറ്റു വിവരങ്ങൾ ഇതുവരെയും നമുക്ക് ലഭിച്ചിട്ടില്ല. തമിഴ്നാട് സ്വദേശിയായിരുന്നാൽ തന്നെ തമിഴ്നാട്ടിലാണോ താമസം, അല്ലെങ്കിൽ ഇവിടെ കുറെ നാളുകളെ താമസിക്കുന്നുണ്ടോ എന്നും റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടില്ല. ഭർത്താവിനോടൊപ്പമുള്ള കുഞ്ഞിനെ തിരികെ കിട്ടാനാണ് ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞാണ് യുവതി ടവറിൽ കയറിയത്. ഇതോടെ ജീവനക്കാർ പോലീസിനെയും അഗ്നിരക്ഷാ സേനയും വിവരം അറിയിക്കുകയായിരുന്നു. യുവതിയെ അനുനയിപ്പിക്കാൻ ശ്രമിച്ച െങ്കിലും വഴങ്ങാതെ വന്നതോടെ അഗ്നിരക്ഷാ സേനകൾ ടവറിന് ചുറ്റും വലവിരിച്ച മുൻകരുതൽ എടുക്കുകയായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥർ അനുനയിപ്പിക്കാനുള്ള ശ്രമം തുടരുന്നതിനിടെ യുവതിയുടെ കൈവശമുണ്ടായിരുന്ന പെട്രോൾ നിറച്ച കുപ്പി താഴെ വീഴുകയും ഇതിനെ തുടർന്ന് ടവറിന്റെ കൂടുതൽ ഉയരത്തിലേക്ക് യുവതി കയറാൻ ആരംഭിക്കുകയും ചെയ്യുകയായിരുന്നു. മുകളിൽ കടന്നലുണ്ടെന്നും പോലീസ് BSNL ജീവനക്കാരും മുന്നറിയിപ്പ് നൽകിയെങ്കിലും യുവതി കൂട്ടാക്കിയില്ല. ഈ സമയം കടന്നൽ കൂട്ടം ഇളകി യുവതിയെ ആക്രമിക്കുകയായിരുന്നു. ആക്രമണം അസഹ്യമായതോടെ യുവതി സ്വയം താഴെ ഇറങ്ങുകയായിരുന്നു. അലറി വിറിച്ചുകൊണ്ടാണ് യുവതി താഴേക്ക് എത്തിയത്. തുടർന്ന് പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം യുവതിയെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. ഭർത്താവുമായി വഴക്കിട്ട കുഞ്ഞുമായി വീട് വിട്ട യുവതി ആദ്യം തിരൂർ സഹോദരിയുടെ വീട്ടിലാണ് എത്തിയത്. ഭർത്താവ് അവിടെ എത്തി മർദ്ദിച്ച ശേഷം കുട്ടിയെ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നുവെന്നാണ് യുവതി പരാതിയിൽ പറയുന്നത്. യുവതി തിരൂരിൽ നിന്ന് ചാരുമൂട് പുതുപ്പള്ളിക്കുന്നത്തെ സുഹൃത്തിന്റെ വീട്ടിലെത്തിയ ശേഷമാണ് കായംകുളത്ത് വന്ന് ആത്മഹത്യാ ശ്രമം നടത്തിയത്. തിരൂർ പോലീസിന്റെ പരാതി നൽകിയിട്ടുണ്ടെന്നും നടപടി സ്വീകരിച്ചില്ലെന്നും ആരോപിച്ചാണ് യുവതി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്.